ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇടുന്ന വീഡിയോ, അതായത് എൻ്റെ സ്വന്തം നാടായ നന്ദി, കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന പ്രദേശത്തുള്ള കടലൂർ ലൈറ്റ് ഹൗസ് പോയിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഓക്കെ, അതിൻ്റെ എല്ലാ വീഡിയോസും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതേപോലെ ലൈറ്റ് ഹൗസിൻ്റെ പ്രവർത്തന രീതി, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം മറ്റൊന്നുമല്ല, കൊറോണ തുടക്കം മുതൽ തന്നെ സന്ദർശകരെ പ്രവേശനം ഇവിടെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർത്തിവെച്ച പ്രവേശനം വീണ്ടും പുനരാരംഭിച്ചത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളും, ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാലുണ്ടാകുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ബോർഡിൽ കറക്റ്റ് ഏത് ദിവസമാണ് അവധി എന്നുള്ളതും പ്രവേശന സമയവും എല്ലാ ഡീറ്റെയിൽസും ആ ബോർഡിൽ, നിങ്ങളിപ്പോൾ കണ്ട ബോർഡിൽ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തിങ്കളാഴ്ചയാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവധി വരുന്ന ദിവസം. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാനോ കാണാനോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും തിങ്കളാഴ്ച വരാതിരിക്കുക, തിങ്കളാഴ്ച ലീവാണ്. അപ്പോൾ തിങ്കളാഴ്ച ലീവായതുകൊണ്ട് ഒരിക്കലും തിങ്കളാഴ്ച വരാതിരിക്കുക. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് സന്ദർശനം അനുവദിക്കുന്നതാണ്. അതിൽ പ്രത്യേക സമയം 4 മണി മുതൽ 6 മണി വരെയാണ് നിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്ന സമയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഹൗസിൽ വരികയും ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ കാണാനും പറ്റുന്നതാണ്. അപ്പോൾ പ്രത്യേകം സമയവും ദിവസവും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ ലൈറ്റ് ഹൗസിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക, ഈ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണുക. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ മെല്ലെ നടന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലൈറ്റ് ഹൗസിൽ കയറാൻ വേണ്ടി പോകുന്ന ടിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ ലൈറ്റ് ഹൗസിൽ വന്നാൽ എന്താ, നമ്മളൊരാളെ കാണാം, ഒരു ചേട്ടനെ കാണാം, നമുക്ക് ടിക്കറ്റ് തരും 10 രൂപ അല്ലേ ഇതിലെ. എത്ര മണി മുതൽ എത്ര മണി വരാ? 4 മണി വരെ. ഏത് ദിവസം ലീവ്? തിങ്കളാഴ്ച മാത്രമേ ലീവ് കിട്ടോ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക നേരെ ഉണ്ടോ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ പോണേ. കാണിച്ചാലോ, കാണിച്ചാലോ ലൈറ്റ് ഹൗസിൻ്റെ കവാടട്ടോ, മുകളിലേക്ക് കയറി പോകാനുള്ള വയ്യായി കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറണ ചെരുപ്പ് നമ്മൾ പുറത്ത് വെച്ച് നോക്കണം, മെല്ലെ കയറി നോക്കല്ലേ. കയറി കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിലാണ്ടോ കേട്ടോ, കയറി കഴിഞ്ഞാൽ കാണുക ചെറിയ പടവുകളുണ്ടോ കോണി. ഇതിങ്ങനെ കയറി 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 നമ്മള് മുകളിലേക്ക് പോണി, മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചറിയാൻ നന്നായിട്ട്. എത്ര ദൂരം പോകണം വേണ്ട, ഇത് ഫുള്ള് കയറി മുകളിലെത്തി അവിടുന്ന് പിന്നെ ഒരു ചെറിയ കോണിയുണ്ട്, അത് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം. നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, കയറുകയാണ്. ഈ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് അനുഭവം ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോലും പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, മുകളിലേക്ക് പോകണം, നോക്കാം, പോയി നോക്കാം. ഇങ്ങനെ കയറി കയറി, ഓക്കെ, കുറച്ച് സ്റ്റെപ്പ് കയറണം. ഓക്കെ, ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ പുറത്തേക്ക് കാഴ്ചകൾ കാണാൻ, ഇവിടെ ഇങ്ങനെ വിൻഡോ ആണ്, ആ വിൻഡോയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ വിൻഡോസ് ഉണ്ട്. എന്ത് രസാന്നറിയോ, നമുക്ക് ഏകദേശം കയറി കയറി മുകളിലെത്താനായി. നോക്കട്ടെ, കയറി നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ. ഇവിടുന്നിങ്ങനെ കയറി വന്നിട്ട് ഇത് എത്തുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കട്ടോ, വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ്, നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഷെൽഫി കാണാം, കാണിച്ചാലേ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ, ഇവിടെ എന്താ വെച്ചെന്നുള്ള കാര്യങ്ങൾ. കുറേ സാധനങ്ങൾ കാണും ഇവിടെ ഇങ്ങനെ
എൻ്റെ മുകളിലുള്ള കാഴ്ചയാണ്. എൻ്റെ ഇവിടുന്ന് നമ്മൾ വീണ്ടും കയറണം. ഇവിടുന്ന് വീണ്ടും നമ്മൾ കയറേണ്ടതാണ് ഏറ്റവും വലിയ ഒരു രസം. ഇവിടെ ഈ ലൈറ്റ് ഹൗസിൽ വന്ന ഏറ്റവും രസം, അതായത് നമ്മൾ ഇതുവരെ കയറിയ ഹോണി അങ്ങനെ ഇത്ര ഉള്ളല്ലേ. ഇനി അങ്ങോട്ട് കയറാനുള്ളത് കുറച്ച് പടവുള്ളൂ, പക്ഷെ വളരെ നേരിയ പടവിലൂടെ വേണം മുകളിലേക്ക് കയറി പോകാൻ. ഞാൻ കാണിച്ചത് കണ്ട കണ്ട കാണണ്ട നേരിയ പടവ കാണിച്ചതാ. ഇങ്ങനെ വന്ന് ഇവിടെ നേരിയ പടവുകളിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി പോകണ്ട. മുകളിലേക്ക് കാണുന്നുണ്ടോ അറിയില്ല, വീഡിയോ എടുത്താ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം. വളരെ നേരിയ ഒരു പടവാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാഴ്ച. നമുക്ക് കയറിയൊക്കെ അല്ലേ. നമ്മളിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് ഹൗസിൻ്റെ, അതായത് ലൈറ്റ് അടിക്കുന്ന ലൈറ്റ് എവിടെ നല്ല കാണാം. അവിടെയാണ് മുകളിലുള്ള ഈ ലൈറ്റാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ നന്ദി പ്രദേശങ്ങളിൽ കാണുന്നത്, ഇവിടുന്ന് അടിക്കുന്ന ലൈറ്റാണ് കേട്ടോ. ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഹൈ ഹൈ ഹൈ, ഇത് നമ്മുടെ മെയിൻ ആളവിടെ ഉണ്ട് ലൈറ്റ് ഹൗസിൽ. വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം എപ്പോഴും കാണാൻ പറ്റുന്ന ആളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള കാഴ്ച എന്ത് രസം നമുക്കല്ലേ. ഇത് നമുക്ക് എത്ര സമയമാണ്? തിങ്കളാഴ്ച മാത്രമാണ് ലീവ്, തിങ്കളാഴ്ച മാത്രമാണ് ലീവ്. പിന്നെ 4 മണി മുതൽ 6 മണി വരെ അല്ലേ, 4 മണി മുതൽ 6 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ സമയത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സന്ദർശിക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കടൽ. ഏയ് കടല് കാണണം. ഇത്രയും മുകളിൽ വന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച കേട്ടോ കടല് കണ്ടോ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുറ്റാം, നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റും. ഞാൻ നടന്ന് കാണിച്ചത് കണ്ടോ, ഇങ്ങനെ നടന്ന് കാണാം കാഴ്ചകൾ. കുറേ ആൾക്കാരുണ്ടാവും ഇതേപോലെ. ഇപ്പോൾ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം, അതായത് പിന്നെ കടലിൻ്റെ നടുവിലായിട്ടുള്ള ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ദ്വീപ് എന്ന് ദ്വീപ് എന്ന് തന്നെ പറയാം. വെള്ളിയാംകല്ല്, വെള്ളിയാംകല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ സൂം ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത്. ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല വീഡിയോയിൽ, പക്ഷേ ഇതാണ് വെള്ളിയാംകല്ല്. ഇവിടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ് വെള്ളിയാംകല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മുകളിലെത്തി ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളാണ്. കടലും അതുപോലെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന തെങ്ങും ഒക്കെ നമ്മളിങ്ങനെ കാണാം. അത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. ഇതിപ്പം പിന്നെ കൊറോണ അല്ലേ, എത്ര മാസം? 26 മാസമായിട്ട് ഇപ്പം ഇത് തുറക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ, പ്രവർത്തിക്കുന്നുണ്ടല്ലേ. ഇപ്പം മെയ് 1st അല്ലേ, അതെ വിസ്റ്റേഴ്സിന് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വിസ്റ്റേഴ്സിന് വീണ്ടും വരാം, കാണാം അല്ലേ, കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പം വരാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വരിക അല്ലേ. കാണാൻ കാണേണ്ട ഒരു എന്താ നിങ്ങളുടെ അഭിപ്രായം? കാണേണ്ട ഒരു സംഭവം തന്നെ അല്ലേ, ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ കണ്ടോ, താഴോട്ട് ഇറങ്ങാൻ കേട്ടോ. താഴോട്ട് ഇറങ്ങുന്ന എൻ്റെ പടിൻ്റെ വലുപ്പം കണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അത്രയും നേരിയ പടികളാണ്, ഇതിങ്ങനെ ഇറങ്ങും കേട്ടോ. എന്താ വേണ്ട, ഇങ്ങനെ ഞാൻ നോക്കാൻ നോക്കിയുള്ളൂ. ഓക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നിൽക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ ലൈറ്റ് ഹൗസിനെ കുറിച്ച്? ദ്വീപിലുള്ള ലൈറ്റ് ഹൗസിന്റെ ഡീറ്റെയിൽസ് അല്ലേ. ഓക്കെ ഓക്കെ
പുറത്തേക്ക് ഇറങ്ങി ഇനി പോവുകയാണ്, തിരിച്ചു പോവാണ്. എന്തായാലും 6:30 ഞാൻ ആ ലൈറ്റ് കത്തുന്ന വീഡിയോ കൂടി ഞാൻ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുവരെ കാണാത്ത ലൈറ്റ് ഹൗസ് നന്ദിയിലെ ആളുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും വരിക. ഈ ഒരു അനുഭവം നിങ്ങൾ എന്താ പറയുക, നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്കറിയുന്ന ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കുക. തീർച്ചയായും വരിക. എല്ലാ ആളുകൾക്കും, ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ ഫാമിലിയായിട്ടോ ഒറ്റക്കൊക്കെ വന്ന് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കടലൂർ ലൈറ്റ് ഹൗസ് പോയിൻ്റ് നന്ദി, കേട്ടോ, കോഴിക്കോട് ജില്ല. ഓക്കെ, ഇത് സപ്പോട്ട മരം ഇവിടുത്തെ ഫെയിം, എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക്, നാട്ടുകാർക്ക് എന്താ പറയുക, ഈ സപ്പോട്ട മരം കാണുമ്പോൾ അറിയാം ഒരുപാട് സപ്പോർട്ടുകൾ പറിച്ചു തന്നിട്ടുള്ള ഒരു മരം തന്നെയാണ്, കേട്ടോ. അപ്പോൾ എല്ലാവരോടും എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നന്ദി ലൈറ്റ് ഹൗസ്, അതായത് കടലൂർ ലൈറ്റ് ഹൗസ്, കേട്ടോ. കണ്ടില്ലേ, കണ്ടോ, എന്ത് രസമാണ് നോക്കല്ലേ. അപ്പോൾ ഇനിയും കണ്ടിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായും വരിക, ഇവിടുത്തെ ഈ കാഴ്ചകൾ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇപ്പം വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 26 മാസമായിട്ട് കൊറോണൻ്റെ കാരണങ്ങൾ കൊണ്ട് തുറക്കുന്നുണ്ടായിരുന്നില്ല, സന്ദർശനം അനുവദിച്ചിരുന്നില്ല. ഇപ്പം വിസിറ്റേഴ്സിനെ വീണ്ടും അലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് നേരെ നന്ദിയിലേക്ക് വരിക. നന്ദിയിൽ വന്ന് ലൈറ്റ് ഹൗസ്, കടലൂർ ലൈറ്റ് ഹൗസ് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചിരും, കേട്ടോ. ഓക്കെ, ഇതാണ് ലൈറ്റ് ഹൗസ്. ഇനി പെട്ടെന്ന് നോക്കണ്ട, വന്നോളൂ, കണ്ടോളൂ. സമയം ഞാൻ പ്രത്യേകം പറയാം, 4 മണി മുതൽ 6 മണി വരെയാണ്, തിങ്കളാഴ്ച ലീവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഞാൻ ഈ ലൈറ്റ് കത്തുന്ന വീഡിയോ കൂടി ഇട്ടുതരാം, കുറച്ചുകൂടി സമയം കഴിയും, കേട്ടോ. ലൈറ്റ് കറങ്ങുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് കടൽ ഉള്ള ദിശയിലേക്ക് മാത്രമാണ് ലൈറ്റ് കാണുള്ളൂ, അതുകൊണ്ടാണ് ഒരു സൈഡ് മറിച്ച് വെച്ചിരുന്നത്, കേട്ടോ. കറങ്ങുന്നതാണല്ലോ, കുറച്ചുകൂടി ഇരുടായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൈറ്റ് കാണാൻ പറ്റും. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട, പുറത്തേക്ക് പോവുകയാണ്, ലൈറ്റ് ഹൗസ് പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ ഇനിയും വരാത്ത ആളുകൾ തീർച്ചയായും വരിക, കാണുക ഈ പ്രത്യേക സൗന്ദര്യമുള്ള ഈ കാഴ്ചകൾ കാണാൻ ഇനി വൈകിക്കേണ്ട. ചെറിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയായി വന്ന് പിന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നല്ലൊരു ജീവിതത്തിലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നന്ദി, കോഴിക്കോട് ജില്ലയിലെ കടലൂർ ലൈറ്റ് ഹൗസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കാണാത്തവരെ എത്രയും പെട്ടെന്ന് വരിക.